ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കുത്തേറ്റ് കൊല്ലപ്പെട്ട ധീരജിന്റെ കുടുംബത്തിന് കാര്യമായ രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിരുന്നില്ല. കോളേജിൽ എത്തിയതോടെയാണ് ധീരജ് SFI സജീവമായത്. കൊലപാതക വാർത്ത ഞെട്ടലോടെയാണ് നാട് കേട്ടത്. തൃച്ചംബരം വട്ടപ്പാറയിൽ ധീരജിന്റെ കുടുംബം സ്ഥിരതാമസമാക്കിയിട്ട് അധികം നാളായിട്ടില്ല. കൂവോട്ട് ആയുർവേദ ആശുപത്രിയിൽ നേഴ്സായ ധീരജിന്റെ അമ്മ പുഷ്പകല ജോലിക്കിടെയാണ് മകന്റെ മരണവാർത്ത അറിഞ്ഞത്. തിരുവനന്തപുരം പാലോട് സ്വദേശിയായ അച്ഛൻ രാജേന്ദ്രൻ LIC ഏജന്റാണ്. പ്ലസ് ടു വരെ സംഘടനാ പ്രവർത്തനങ്ങൾ ഒന്നുമില്ലാതിരുന്ന ധീരജ് ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തിയതോടെയാണ് SFI സജീവമായത്. തളിപ്പറമ്പ് സർ സയ്യിദ് ടെക്നിക്കൽ കോളേജിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥി അദ്വൈതാണ് ഏക സഹോദരൻ. നാട്ടിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമല്ലെങ്കിലും ധീരജിന്റെ കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് പ്രദേശവാസികൾ ഒന്നടങ്കം. വീടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ധീരജിന് അന്ത്യവിശ്രമം ഒരുക്കുന്നത്. 8 സെന്റ് സ്ഥലം CPIM വിലയ്ക്ക് വാങ്ങുകയായിരുന്നു. ഇവിടെ ധീരജിന് സ്മാരകവും പണിയും. ഇന്ന് 4 മണിക്ക് ശേഷം തളിപ്പറമ്പിൽ ഹർത്താലിനും CPIM ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.